സ്നേഹം, ത്യാഗം, സേവാ, സഹനം മിഷൻ ലീഗിന്റെ മുദ്രാവാക്യമാണിത്. ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പല പല റാലികളും തീർത്ഥാടനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. മിഷൻ ലീഗിന്റെ സ്ഥാപകരിൽ ഒരാളായിട്ടുള്ള കുഞ്ഞേട്ടനെ നമ്മൾ ഫോട്ടോയിലൂടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഈ കുഞ്ഞേട്ടൻ പുരസ്കാരം ഇത്തവണ ലഭിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരി ഇടവക അംഗമായിട്ടുള്ള കാഞ്ഞിരക്കാട്ടിലെ ജോൺസൺ സാറിനാണ്. സാറിനോട് നമുക്കൊന്ന് വിശേഷങ്ങൾ ചോദിക്കാം. സാർ, ഇപ്പോൾ ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നു, എന്താണ് തോന്നുന്നത്? എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ പുരസ്കാരം കിട്ടിയതിൽ. കാരണം എൻ്റെ ജീവൻ്റെ തുല്യമായി മിഷൻ ലീഗിനെ സ്നേഹിക്കുകയും 60 വർഷക്കാലമായി മിഷൻ ലീഗിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉൾക്കൊള്ളുകയും നടക്കുകയും കേരളത്തിനും കേരളത്തിൻ്റെ വെളിയിലും മിഷൻ ലീഗ് സ്ഥാപിക്കുന്നതിനും മിഷൻ ലീഗ് കുഞ്ഞുങ്ങൾക്ക് വേണ്ട നേതൃത്വം കൊടുക്കുന്നതിനും പോയിട്ടുള്ള ആളാണ് ഞാൻ. ഏതാണ്ട് 35 വർഷമായി ചങ്ങനാശ്ശേരിയിൽ നിന്നും ഞങ്ങൾ 32 കിലോമീറ്റർ നടന്ന് സൂർദേവങ്ങൾ ചൊല്ലി നിയോഗങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ച് അൽഫോൺസാമ്മയുടെ ജന്മഗ്രഹത്തിലേക്ക് തീർത്ഥാടനം നടത്തി വരികയാണ്. 36ാമത് തീർത്ഥാടനമാണ് കഴിഞ്ഞ ശനിയാഴ്ച നടന്നത്. അതിൻ്റെ ആരംഭകാലത്തെ കുഞ്ഞേട്ടൻ അതിനെനിക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയും കുഞ്ഞേട്ടൻ അൽഫോൺസാമ്മയുടെ പല ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജന്മഗ്രഹത്തിൻ്റെ ആകൃതിയിൽ ഒരു രഥം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയും എനിക്ക് വേണ്ട പ്രോത്സാഹനം തരികയും അതുപോലെ ക്ലാരിസ്റ്റിലെ അന്നത്തെ പ്രൗൺഷാളായിരുന്ന മരിയ സിസ്റ്റർ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരികയും അത് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ അതിൻ്റെ പണികാരെ വന്ന് കാണുകയും ഇന്ന ഇന്ന രീതിയിലായിരിക്കണമെന്ന് അവർക്കെൻ്റെ വീട്ടിൽ വെച്ച് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് രഥം ഉണ്ടാകുവാനുള്ള കാരണം. സാർ, ഇത്രയും പ്രായത്തിലും മിഷൻ ലീഗിൽ തീക്ഷ്ണമായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? ഞാൻ KSRTCയിൽ ജോലി ചെയ്ത് ഒരു ക്യാമ്പ് കഴിഞ്ഞ് KSRTC ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിങ്ങവനത്തിനടുത്ത് ചെല്ലുമ്പോൾ ഏതാണ്ട് ഒരു 50-50 കന്നുകാലികൾ എൻ്റെ മുമ്പിൽ പോവുകയാണ്. പക്ഷേ ഞാൻ 2 കണ്ണും അടഞ്ഞുപോയി. കൃത്യം ഒരു 10 അടി അടുത്ത് ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് തുറക്കുകയും ഞാൻ വെട്ടിക്കുകയും ഒരു അപകടവും കൂടാതെ പോവുകയും ചെയ്തു. അത് തന്നെയുമല്ല, 35 കൊല്ലക്കാലം KSRTC ജോലി ചെയ്തിട്ട് ഒരു കേസോ ഒരു ആക്സിഡൻറ്റോ ഒന്നും ഉണ്ടാകാതെ സർവീസിൽ നിന്ന് പിരിയുന്നതിന് സാധിച്ചു. ഇത്രയും നാളെ ഏതാണ്ട് 18 വയസ്സുള്ളപ്പോൾ ലൈസൻസ് കിട്ടിയതാണ്. ഇന്ന് ഈ നിമിഷം വരെ വണ്ടി ഓടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോകണ്ടോ, ഒന്നും ഒരു അപകടവും ഉണ്ടാകാതെ എന്നെ കാത്ത് രക്ഷിച്ചത് എൻ്റെ വിശ്വസിക്കുന്ന അൽഫോൺസാമ്മ ആണ്. അതുകൊണ്ട് അൽഫോൺസാമ്മ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നും എൻ്റെ ഹൃദയത്തിലുണ്ടെന്നും എൻ്റെ കൂടെ ഉണ്ടെന്നും ഉള്ള വിശ്വാസമാണ് എന്നിൽ ഉള്ളത്. സാർ, ഈ അവാർഡ് കിട്ടാനായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അവാർഡ് കിട്ടാനുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്, ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേറ്റ് കൂടിയപ്പോൾ ഈ നിലവിൽ പണ്ടുകാലത്ത് പ്രവർത്തിച്ചവരുടെ പ്രവർത്തനം കുട്ടികൾക്കറിയത്തില്ല. കുട്ടികളിൽ അറിയപ്പെടുന്നവരെ നിലവിൽ പ്രവർത്തിക്കുന്ന നിലവിൽ ഏതെങ്കിലും കേരളത്തിലെ എല്ലാ രൂപതകളിലും മിഷൻ ലീഗ് ഉണ്ട്, സജീവമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ച് ഓടി നടക്കുന്ന ഒരാളിനെ, നല്ല പ്രവർത്തകനെ കണ്ടുപിടിക്കുക എന്നൊരാശയം 4-5 വർഷം മുമ്പേ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടാകുകയും അതനുസരിച്ച് അവർ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് കിട്ടിയത് അത്ഭുതകരമായി എന്നെ വിളിച്ച് സ്റ്റേറ്റ് ഡയറക്ടറെ അറിയിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. സാറിൻ്റെ മനസ്സിൽ മിഷൻ ലീഗിനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടിയ ഓർമ്മയെന്ന് പറയുന്നത് പടിയറപ്പിതാവിൻ്റെ കാലത്തെ, പടിയറപ്പിതാവ് ചങ്ങനാശ്ശേരിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തെ മിഷൻ ലീഗിനെ വളർത്തുന്നതിന് വേണ്ടി നവജീവൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് തരികയും അന്ന് പിതാവ് ആ പ്രോജക്റ്റ് കൈകാര്യം ചെയ്യുന്നതിന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് എന്നെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊല്ലം, തിരുവനന്തപുരം, അമ്പൂരി, ആലപ്പുഴ, കേരളത്തിലെ അന്നുണ്ടായിരുന്ന വിജയപുരം, അങ്ങനെ പല രൂപതകളിലും ഈ ഇത് സംബന്ധിച്ച് ഞാൻ പോവുകയും അവിടുത്തെ പിതാക്കന്മാരെ കാണുകയും 5 സൺഡേ സ്കൂൾ അധ്യാപകരെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുകയും ഇതനുസരിച്ച് ആദ്യം ഒരു 3 ദിവസത്തെ ക്യാമ്പ് 60 പേർക്ക് തിരുവല്ലയിൽ വെച്ച് കൂടി, പിന്നീട് തിരുവനന്തപുരത്ത് വെച്ച് കൂടി, പിന്നീട്
ഭരണജ്ഞാനത്ത് വെച്ച് 5 ദിവസത്തെ ക്യാമ്പ് നടത്തി. അവർക്ക് നമ്മുടെ സഹോദരങ്ങളായി മിഷനിൽ പ്രവർത്തിക്കുന്നവരെ, അങ്ങനെ ചാന്തായാലും വിജയവാഡായാലും ബസ്വാഡായാലും ഒക്കെ പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനം കാണുന്നതിനെ അവർക്ക് പിൻഗാമികളായി അവർക്ക് പ്രോത്സാഹനം നൽകാൻ ഞങ്ങൾ പിന്നിലുണ്ടെന്ന് അറിയിക്കുവാൻ ഞങ്ങൾ അങ്ങനെ ഒരു ടൂറ് നടത്തി ഇവിടെ എല്ലാം പോവുകയൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മിഷൻ ലീഗിൽ കൂടുതൽ ആവേശവും ശക്തിയും പ്രവർത്തനവും മുഴുവൻ സമയവും കിട്ടുന്ന സമയം മുഴുവൻ മിഷൻ ലീഗിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് എനിക്ക് തോന്നുവാൻ കാരണം. താങ്ക് യു സാർ. ഈ കണ്ട കേട്ട തീഷ്ണത തന്നെയാണ് KCBC ഈ വർഷത്തെ കുഞ്ഞേട്ടൻ പുരസ്കാരം സാറിന് തന്നെ നൽകിയത്. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്.